ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗൗരി ആദ്യം തന്നെ എല്ലാവർക്കും ഞങ്ങളുടെ പുതുവത്സരാശംസകൾ ആശംസകൾ രണ്ടായിരത്തി ഇരുപത് ഇത്തിരി കുഴപ്പം പിടിച്ച വർഷമായിരുന്നു അല്ലേ നമ്മളെയൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടിച്ചു ഇതൊന്നുമില്ലാത്ത ഒരു നല്ല വർഷമാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് നമ്മുടെ കൂടെ ഒരു സുന്ദരി കുട്ടിയുണ്ട് അവളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാ കണ്ടോ ഇതാണ് ഇവിടെ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പാപ്പനും കൂടി വെറുതെ മുറ്റത്ത് ഇറങ്ങി നടന്നതാ അപ്പോ ഒരു ഉണങ്ങി നിൽക്കുന്ന മരത്തിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഒട്ടും മനസ്സിലാവുണ്ടായില്ല കുറച്ച് നേരം നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊരു ജീവിയാണെന്ന് ഇതിന്റെ പേരെന്താണെന്ന് ആർക്കെങ്കിലും അറിയോ ഇതിൻ്റെ മലയാളത്തിലുള്ള പേര് തൊഴു കയ്യൻ കൂപ്പ് കയ്യൻ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പ്രേയിങ് മാൻഡിസ് എന്നും പറയും കാരണം ഇവരെപ്പോഴും ഇരിക്കുമ്പോൾ കൈ ഇങ്ങനെ കൂപ്പി പിടിച്ച പോലെയാണ് ഇരിക്കുക അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേര് വന്നത് ഇതുപോലത്തെ കുറെ പേര് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇത്രയും വലുതിനെ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കിട്ടിയപ്പോൾ പ്രേ മാൻഡിസ് പേര് കേൾക്കുമ്പോ തന്നെ അറിയാം ഇത് പ്രാർത്ഥനയും പൂജയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പാവം പ്രാണി അല്ലേ എന്നാ നിങ്ങൾക്ക് തെറ്റി They are monsters. ഭയങ്കര കുഴപ്പക്കാരന്മാരാണ് ഇവര് ശരിക്കും ഭീകരന്മാര് മാൻഡിസുകള് മാംസബുക്കുകളാണ് കണ്ണിൽ കാണുന്ന എന്തിനേം പിടിക്കും എന്നുവച്ചാൽ എട്ടുകാലി പല്ലി പുൽച്ചാടി എന്തിന് ചെറിയ കുരുവികളെയും ചെറിയ പാമ്പിനെയും വരെ ഇവര് പിടിക്കാറുണ്ട് ഇവിടെ ഫ്രണ്ടിലെ രണ്ട് കൈകള് കണ്ടോ നല്ല ചവണ പോലെയുള്ളത് അതിൽ നിറയുമുള്ളാണ് അത് വെച്ച് പിടിച്ച പിന്നെ രക്ഷയില്ല പിടിച്ചു കഴിഞ്ഞാൽ അപ്പ തന്നെ തിന്നാൻ തുടങ്ങും അല്ലാതെ കൊല്ലാനൊന്നും നിൽക്കില്ല കിട്ടിയ വശത്തു നിന്നാണ് തിന്നു തുടങ്ങും അതിൻ്റെ ഇടയിൽ ഈ ജീവി എനങ്ങയും പെടയും രക്ഷപ്പെടാൻ നോക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഒരു കാര്യവും ഇല്ല ഇവരങ്ങനെ ഓടി നടന്നര പിടിക്കുന്നവരല്ല പാത്തും പതിങ്ങിയിരുന്ന് പെട്ടെന്നുള്ള ആക്രമണമാണ് ഇവിടെ രീതി സാധാരണ ക്യാമറയിലൊന്നും ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എത്ര സ്പീഡിലുള്ള ഒരു ആക്രമണാണിത് അതെ ഒരു കുഞ്ഞം മാൻഡിസിന്റെ ഇരപിടുത്തം നമുക്ക് നോക്കിയാലോ കണ്ടോ എത്ര സ്പീഡിലാവനാ പ്രാണിയെ പിടിച്ചത് ക്യാമോ ഫ്ലാഷിംഗ് ആണ് ഇവരുടെ പ്രധാനപ്പെട്ട സൂത്രം എന്നുവച്ചാൽ സ്വന്തം ശരീരത്തിന്റെ നിറമുള്ള ഇലകളിലോ ചെടികളിലോ പൂക്കളിലോ ഒക്കെ ചെന്ന് മറഞ്ഞിരിക്കും എന്നിട്ട് അവിടെ വരുന്ന പ്രാണികളെ പെട്ടെന്ന് ആക്രമിക്കും മാൻഡിസത് ഭയങ്കര ധൈര്യശാലികളാണ് എത്ര വലിയ ശത്രുവിനോടും തല്ലിടാൻ ഇവർക്കൊരു മടിയില്ല ഈ സമയത്ത് കൈകൾ രണ്ട് വശത്തേക്ക് നീട്ടി പിടിച്ചുള്ള പിടിച്ചുള്ളവരുടെ നിപ്പ് കണ്ടാൽ ഒരു കുംഫു ഫൈറ്റർ ആണെന്ന് തോന്നും ഇവരുടെ തല കണ്ടില്ലേ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നൂറ്റി എൺപത് ഡിഗ്രി വരെ ഇവർക്ക് തല തിരിക്കാൻ പറ്റും രണ്ട് വലിയ കണ്ണുകളാണ് ഇവർക്കുള്ളത് അതുമാത്രമല്ല നല്ല കാഴ്ചശക്തിയുണ്ട് ഈ കാഴ്ചശക്തി വെച്ചിട്ടാണ് ഇവർ കണ്ടെത്തുന്നതും പിടിക്കുന്നതും ഇവരെപ്പോഴും ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് നടക്കണ സമയത്ത് ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് കാറ്റത്തെ ഇളകിക്കൊണ്ടിരിക്കുന്ന ഇലയാണെന്ന് തോന്നിപ്പിക്കാനാണ് ഈ ശ്രമം അതുവഴി വഴി ശത്രുക്കളെയും ഇരകളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് കാര്യം നേടാൻ പറ്റും ഇവരുടെ കാലുകൾ കണ്ടോ ചൂണ്ടക്കുളത്ത് നിറയെ ഹുക്കുകളാണ് അതില് അതുകൊണ്ട് തൂങ്ങിക്കടക്കാനും തല കീഴായി കടക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് ഇവിടെയാണ് ഞങ്ങക്ക് ആദ്യം കിട്ടിയത് ഇതായിരുന്നു ആ നിമിഷം മുന്നിലിരിക്കുന്ന പുൽച്ചാടിയെ ഇവൾ കണ്ടു കഴിഞ്ഞു ഇനി ആ പുൽച്ചാടിക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നതിന് മുമ്പ് അത് നടന്നിരിക്കും ദാ പിടിച്ചു ഇനി രക്ഷയില്ല ഇവിടെ കിട്ടിക്കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങളൊരു കുപ്പിയിൽ ഇട്ട് കുറച്ചു നേരം വെച്ച് നിരീക്ഷിച്ചു അത് കഴിഞ്ഞ് പറമ്പിലുള്ള പുല്ലിൻ്റെ ഇടയിൽ വിട്ടു ആ പകല് ഇവിടെ ഞങ്ങൾ നിരീക്ഷിച്ചു എന്നിട്ട് രാത്രി ആയപ്പോൾ കുപ്പിയിലിട്ട് വെച്ചു പിറ്റേ ദിവസം ആദ്യം തുറന്നു വിട്ടു അങ്ങനെ രണ്ട് ദിവസം നിരീക്ഷിച്ചപ്പോഴാണ് ഇവിളൊരു പുൽച്ചാടിയെ പിടിക്കണത് ഞങ്ങൾ കണ്ടത് ടൈപ്പ് ഉണ്ട് ലോകത്ത് ഇതുവരെ തരം മാൻഡിസുകളെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ജീവിത രീതി മാൻഡിസുകൾ വളരെ കോമൺ ആണ് പക്ഷേ ഓർക്കിഡ് പൂക്കളെ പോലീക്കുന്ന ഓർക്കിഡ് മാൻഡിസുകളും ബോക്സർ മാൻഡിസുകളും ഒക്കെ ഉണ്ട് ഈ ഉണങ്ങിയ അല പോലെ ഇരിക്കുന്ന ഇവളെ കണ്ടെത്താൻ അത്ര എളുപ്പമല്ല ഇവളാളൊരു വി വി ഐ പി ആണ് മറ്റു ജീവികളെ മാത്രമല്ല ഇവരോട് കൂട്ടുകൂടാൻ വരുന്ന ആൺമാൻഡീസുകളെയും ഈ പെൺമാൻഡീസുകൾ പിടിച്ചു തിന്നാറുണ്ട് എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ഇവരുടെ സ്വന്തം മർഗക്കാർ തന്നെ പിടിച്ച് തിന്നാണത് അതിനൊരു കാരണമുണ്ട് ഇതാ ഇത് കണ്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക് വിരുന്ന് വന്ന ഒരു മാൻഡീസാണിത് ഇവളീ വാതൽപ്പടിയിലിരുന്ന് മുട്ടയിട്ടുകൊണ്ടിരിക്കുകയാണ് മാൻഡിസുകൾ ഒരു സമയം നൂറോളം മുട്ടയിടും അതിൻ്റെ മേലെ ഒരു ക്രീം പോലത്തെ ഒരാവരണം തേച്ചു പിടിപ്പിക്കും അതിനെ നമ്മൾ ഓ എന്നാണ് പറയുക ഇങ്ങനെയുള്ള മുട്ടൽ പരിപാടിക്ക് ധാരാളം പ്രോട്ടീൻ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് കൂട്ടുകൂടാൻ വരുന്ന ആൺപ്രാണിയെ പോലും ഈ പെൺപ്രാണികൾ കഴിക്കണത് പലപ്പോഴും ഈ പെൺമാൻഡീസുകൾക്ക് തിന്നാനായിട്ട് സ്വയം നിന്ന് കൊടുക്കാറുണ്ട് ആൺമാൻഡിസുകൾ സ്വന്തം മക്കൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറാവുന്ന അച്ഛന്മാരാണ് മാൻഡിസുകൾ മുട്ടയ്ക്ക് ഇഷ്ടമുള്ള ഈ ക്രീം കുറച്ചേരം കഴിയുമ്പോൾ ഉറച്ച് നല്ല പ്ലാസ്റ്റിക് പോലെയാവും പിന്നെ ഈ കവചങ്ങൾ പൊളിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഈ മാൻഡിസ് വന്ന് മുട്ടയിട്ടപ്പോൾ ഇട്ടപ്പോ ഞങ്ങക്ക് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു കാരണം മുട്ട വിരിയുന്നത് കാണാലോ കുഞ്ഞന്മാരെയൊക്കെ കാണാലോ കാണാലോന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു ഈ കാത്തിരിപ്പിനിടയിൽ ഒരു ദിവസം ഈ കൂടിന്റെ അകത്തുനിന്ന് നിറയെ കുഞ്ഞൻ ഉറുമ്പുകൾ വരണ കണ്ടു അതോടെ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം പോയി ഉറുമ്പുകൾ കറിയ ഈ ഓത്തക്ക ഞങ്ങളെന്നും നിരീക്ഷിച്ചിരുന്നു എങ്ങാനും ഒരനെങ്ങാനും രക്ഷപ്പെട്ടാലോന്ന് വിചാരിച്ചിട്ട് പിന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ അതിൻറെ ചുറ്റും നിറയെ വലിയ കറുത്തുറുമ്പുകൾ പക്ഷെ അടുത്ത് നിന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് അതെല്ലാം കുഞ്ഞൻ മാൻഡിസുകളായിരുന്നു ഏതാണ്ട് ഒരു ദിവസം അവിടെ തന്നെ ഇരുന്നു പിന്നെ പിന്നെ ഓരോരുത്തരായി സ്ഥലം വിടാൻ തുടങ്ങി കുറച്ചുപേരെയൊക്കെ ഞങ്ങള് എടുത്തിട്ട് എടുത്തുള്ള ചെടിയിലൊക്കെ വിട്ടു ചെടിയിൽ കയറിയപ്പോൾ അവർ ആദ്യം തന്നെ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ കണ്ട വെള്ളത്തുള്ളികളിൽ നിന്ന് ഇത്തിരി വെള്ളം കുടിച്ചു പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതിൽ വളരെ കുറച്ച് പേര് മാത്രമേ രക്ഷപ്പെട്ട് വലിയ മൻറ്റിസ് ആകാരമുള്ളൂ ഭൂരിഭാഗം വേറെയും എട്ടുകാലികളും മറ്റു ഡേറ്റേഴ്സും ഭക്ഷണമാക്കും ഇത് വീടിന്റെ പുറത്ത് കണ്ട വേറൊരു ഓത്തക്കയാണ് അതിൽ നിന്ന് വന്ന കുഞ്ഞന്മാരാണ് ഈ കാണുന്നത് വീടിന്റെ പിത്തിയിലോ മരുത്തുമ്മലോ ഒക്കെ നിങ്ങൾ ഓത്തക്ക കാണുകയാണെങ്കിൽ നിരീക്ഷിച്ചോളൂ ഒരു ദിവസം കാലത്ത് നിറയെ കുഞ്ഞ മാൻഡിസെ നിങ്ങൾക്ക് കാണാം മാൻഡിസൽ കർഷകരുടെ മിത്രങ്ങളാണ് കാരണം കൃഷിയെ നശിപ്പിക്കുന്ന കീടങ്ങളെയൊക്കെ ഒരു ദയവുമില്ലാതെ ഇവർ കൊന്നു ഞങ്ങളെ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണിത് ഏകദേശം ആറുമാസം എടുത്തു ഈ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്ത് തീർക്കാൻ പക്ഷേ അങ്ങനെ കാത്തിരുന്നത് വെറുതെ ഇല്ല കാരണം മാൻഡിസുകളുടെ ലൈഫ് സ്റ്റോറി ഏകദേശം മൊത്തം ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ കിട്ടി മാൻഡിസുകളെ കുറിച്ചുള്ള ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ എന്നെ പ്ലേ ചെയ്യുക വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ